season 2ഒരു മിനിറ്റ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും സന്തോഷത്തിന്റെ 60 സെക്കൻഡുകളാണ് നഷ്ടമാകുന്നത്. മലയാളക്കാരെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിരിയുടെ ഈ സമ്പന്നമായ വേദി ഇന്നിതാ ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു എ ഗ്ലോറിയസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് വിധിയുമായി സമരസപ്പെട്ട് വിജയഗാഥ രചിച്ച ഒരു സംഗീത ലക്ഷ്മിയാണ്. Ladies and gentlemen, please welcome, Vijayalakshmi. Viji, swagatham, swagatham. Thank you. ഞാനും അടുത്ത് നിൽപ്പുണ്ട്. ഓപ്പണിംഗ് തന്നെ കോമിക് ടച്ചോടുകൂടിയാണ് നടത്തിയിരിക്കുന്നത്. വലിയ കൈയടി കൊടുക്കാം. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. വൈക്കം വിജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുള്ള മലയാളികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഇപ്പൊ തമിഴില് തെലുങ്കില് എല്ലാവർക്കും അറിയാം. അപ്പോ വളരെ സന്തോഷം ഈ വേദിയിൽ എത്തിയതില്. എനിക്കും സന്തോഷമായിട്ടു. പാട്ടുകാരിൽ എനിക്കൊന്നും എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് വൈക്കം വിജയലക്ഷ്മി തന്നെയാ. കാരണം വേറെ ആരും എന്നെ ഇങ്ങനെ വിളിക്കാറൊന്നുമില്ല. ഇത് ഒരു എങ്ങനെയാണെന്ന് നടത്തി ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വിജി വിളിച്ച് അന്വേഷിക്കുമ്പോൾ അതൊരു വല്ലാത്ത ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം തന്നെ. ഇവിടെ വന്ന് മറുപടിയൊക്കെ പറഞ്ഞിട്ടില്ലേ ഇടയ്ക്ക്, ഈ കോമിക്സിലൊക്കെ വരുന്ന കഥാപാത്രങ്ങളുടെ ശബ്ദം പോലെ ആ രീതിയിലേക്ക്. അപ്പൊ ഏത് തരത്തിലുള്ള ശബ്ദ പ്രയോഗങ്ങൾ നടത്താനും വിജിക്ക് കഴിവുണ്ട്. പാട്ടിനൊപ്പം ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു ഗായിക വേറെ ഉണ്ടാവില്ല. തന്നെ കോമഡികൾ ഉണ്ടാക്കുന്നു, തന്നെ പാട്ടുകളിലൂടെ ഉണ്ടാക്കുന്നു, അത് ആസ്വദിക്കുന്നു. അതിൽ ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ ജീവിത പങ്കാളിയായിട്ട് വരുന്ന ആളും ഈ ഹാസ്യത്തിന്റെ ഒരു തമ്പുരാൻ തന്നെ. അപ്പൊ ആ എൻഗേജ്മെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഒക്ടോബർ 22 എല്ലാവരും വരണം കേട്ടാ. ഓക്കെ, ഇൻവിറ്റേഷൻ ആയിട്ട് കണക്കാക്കണം. കോമഡി സ്റ്റാർസ് എന്നാ സൂപ്പർ ആ ദിവസം ഓരോ വെറൈറ്റികളൊക്കെ ഇങ്ങനെ വരുമല്ലോ എന്റെ പൊന്നു. അപ്പൊ എനിക്ക് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഇത് സഫലമായത്. ജതിഷേടാ, വിജു ഇവിടെ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്തുമ്പോ നമ്മുടെ പ്രേക്ഷകരുടെ ഒക്കെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം വിജുവിന്റെ ശബ്ദത്തില് ഒരു പാട്ടല്ലേ. ഓക്കെ, കണ്ണമ്മ
സൂപ്പർബ്. ജതിഷേടാ, ബാഹുബലി എന്ന സിനിമയുടെ ഒരു ഓപ്പണിംഗ് സോങ് തന്നെ വിജയലക്ഷ്മിയാണ് പാടിയിരിക്കുന്നത് മലയാളത്തിലും തമിഴിലും. സോ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി തമിഴ് വേർഷനിലെ ആ ഗാനം ഒന്ന് ആലപിച്ചാലോ വിജു? ആയിക്കോട്ടെ, റെഡി? ഓക്കെ. தூக்கி போறானே கைங்க ரெண்டும் போதல கைய காலு ஓடல கங்கைய தான் தேடிக்கிட்டு தன்னைத்தான சுமந்துக்கிட்டு லிங்கம் நடந்து போகுதே. വളരെ സീരിയസ് ആയിട്ടുള്ള പാട്ടല്ലേ കേട്ടത്. ഇനി കോമഡി ടച്ച് ഉള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാം, വേണ്ടേ? തീർച്ചയായിട്ടും വേണം. റെഡി? ഇനി നമുക്ക് അല്പം മിമിക്രി ആവാം. എന്താ വിജു? എന്തോ
വിജു, ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ പഴയകാല സിനിമാ നടന്മാരുടെ ശബ്ദമാണ് ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊരു രണ്ടു മൂന്നെണ്ണം നമുക്ക് വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി. വിജു ആയിക്കോട്ടെ, നമ്മുടെ ഉമ്മറിക്ക കെ പി ഉമ്മർ. ഓക്കെ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കിടക്കണ്ണിൽ താഴം പൂവോ താമരത്താരോ തേനോ തേൻ നിലാവോ മോളെ ശോഭ, ഞാനൊരു വികാര ജീവിയാണ്. മണ്ടി പെണ്ണി എന്നോട് പിണക്ക പാടൂ, ഒന്ന് ചിരിക്കൂ, അങ്ങനെയില്ല ഇങ്ങനെ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, കാരണം ചന്തു തോറ്റിട്ടുണ്ടെങ്കിൽ അത് പത്താം ക്ലാസ്സിൽ മാത്രമാണ്. ഇനി ഒരിക്കലും ചന്തു തോൽക്കില്ല, കാരണം ചന്തു പഠിത്തം നിർത്തി. അല്ല വിജു, നമ്മുടെ റിമിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ശബ്ദം ഒന്ന് മിമിക്രി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ശബ്ദം അതായത് വൃശ്ചിക പൂനിലാവേ എന്നൊരു പഴയ പാട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ വന്നത്. വൃശ്ചിക പൂനിലാവേ പിച്ചക പൂനിലാവേ മച്ചിന്റെ മേളിൽ നിന്നൊളിച്ചു നോക്കാൻ ലജ്ജയില്ലേ ലജ്ജയില്ലേ നിനക്ക് ലജ്ജയില്ലേ. പപ്പുള്ളെ മച്ചിന്റെ മേളിൽ നിന്ന് ഒളിച്ചു നോക്കുന്നു, ദിസ് ഇസ് ടു മച്ച്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കിളിമാനൂർ വണ്ടന്നൂർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. സ്വന്തം വേദനകൾ പോലും മറന്ന് മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ കലാകാരന്മാർ. അതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി. വിജുവിൻ്റെ ഇനിയും ഒത്തിരി പെർഫോമൻസസ് പെൻഡിംഗ് ആണ്. ഇപ്പോൾ പ്രളയ സമയത്തെ ചിരിയുമായിട്ടാണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ വേദിയിലെത്തുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ജോയിനിങ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വടംവലിയാണെന്ന്, എന്നാലല്ല, മറിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കിട്ടിയ തുണിക്ക് വേണ്ടിയുള്ള രണ്ട് കുടുംബങ്ങളുടെ പിടിവലിയാണ്. ഒന്നാം തരം പുള്ളിയും പോര് പോലെ ഒന്നാം തരം ഷർട്ട്, അതിന് പറ്റിയ കൈലി പോരെ. പിന്നെ തലയ്ക്ക് വെളിവുള്ളവനാണ് ഇവിടെ നിന്ന് വിളിച്ച് പറയൂ. അവൻ പറഞ്ഞല്ലോ ഞാൻ തട്ടും മുണ്ടും ഇട്ട് നടക്കുന്നതെന്ന്. നിങ്ങൾ നോക്കിക്കേ, എനിക്കിതാണല്ലോ ഷർട്ടെല്ലാം അവിടെ എടുത്തോണ്ട് പോയി. ഞാനല്ല പെണ്ണും പിള്ളേർ ലൈറ്റ് ഇട്ടോ ഞാൻ നടക്കുന്നത്, കണ്ടോ വെളിവില്ലാത്ത പോലെ. കടിച്ചു തിന്നാൻ ഒരു നഖം പോലും ഇല്ല, അവന്റെ അടുത്തോട്ടും വരുവാ പിരിവിന്. സമ്മതിക്കണം കേട്ടോ നിങ്ങൾ. നമ്മളായിട്ട് ചെയ്തില്ലാന്ന് വേണ്ട. ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വെള്ളം കയറി നശിച്ചതായിട്ടല്ല, വെള്ളം കയറി ശുദ്ധീകരിച്ച നാടായിട്ടാണ് ലോകത്തിന് മുന്നിൽ കേരളം ഇന്ന് അറിയപ്പെടുന്നത്. എന്തിനേയും ഏതിനേയും വളരെ ലൈറ്ററായിട്ട് കാണാനുള്ള നമ്മുടെ ഈ ഒരു കഴിവ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും. പ്രളയ സമയത്ത് ഉണ്ടായ കുറച്ച് കാഴ്ചകളിൽ നിന്നും ചിരി വിടർത്തിക്കൊണ്ട് ഓൺ സ്റ്റേജ് നാടും നാട്ടാരും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. ഏതൊരു ആക്ടിനെയും ഏതൊരു സബ്ജക്റ്റിനെയും വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കേരള ജനതയുടെ സ്വച്ഛന്ദ ജീവിതത്തെ തകിടം മറിച്ച മഹാദുരന്തം. പേമാരി
പ്രളയം. ജീവഹാനി, നാശനഷ്ടം, അതിജീവനം. ഇപ്പോഴും പൂർണ്ണമായി കരകയറാത്ത ദുരിതബാധിതരുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നാടും നാട്ടുകാരും ഗ്രൗണ്ടിൽ ഈ വിഷയം തന്നെ ഏറ്റെടുക്കുകയാണ്. എല്ലാ ദുഃഖവും മറന്ന് ചിരിക്കുവാനുള്ള കഴിവ് നമ്മൾ മലയാളികൾക്കുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ നിങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒരു കൊച്ചു കാറ്റേറ്റു വീണത്തെ മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വടംവലിയാണെന്ന്. എന്നാലല്ല, മറിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കിട്ടിയ തുണിക്ക് വേണ്ടിയുള്ള രണ്ട് കുടുംബങ്ങളുടെ പിടിവലിയാണ്. നാട്ടുകാരെ നിങ്ങളെ കേൾക്കണം. ക്യാമ്പിൽ നിന്ന് എല്ലാവർക്കും കിറ്റ് കിട്ടി. അവിടെ ഭർത്താവിന് ഷർട്ട് ഞാൻ ഓടിച്ചെന്ന്. എനിക്കും കിട്ടിയ ഷർട്ട്. ഞാൻ ഇട്ടേക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ പോലും ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ, ഒന്നാം തരം പുള്ളിയും പോരും പോലെ ഒന്നാം തരം ഷർട്ട്. അതിന് പറ്റിയ കൈലി ഒരു പിന്നെ തലയ്ക്ക് വെളിവുള്ളവനാണ്. ഇവിടെ നിന്ന് വിളിച്ചു പറയൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തട്ടും മുണ്ടും ഇട്ട് നടക്കുന്നതെന്ന്. ഇങ്ങനെ നോക്കിക്കേ, എനിക്ക് ഇതാണല്ലോ ഷർട്ടെല്ലാം അവിടെ എടുത്തോണ്ട് പോയി. ഞാനല്ലേ പെണ്ണും പിള്ളേർ ലൈറ്റ് ഇട്ടോടാ ഞാൻ നടക്കുന്നത്. കണ്ടോ വെളിവില്ലാത്തോടെ എല്ലാം കൂടെ എല്ലാം കൊണ്ട് എനിക്കിടാന്ന് പറഞ്ഞോ. ഭാര്യ എടുത്തോട്ട് പോയി. എനിക്ക് താന്ന് പറഞ്ഞ ഞാനല്ല നിന്റെ പെണ്ണും പിള്ളയാ. ഇപ്പൊ എന്റെ പെണ്ണും പിള്ള ക്യാമ്പ് എങ്ങനെ നടന്നെന്ന് അറിയാവോ? എങ്ങനെ സാധനം മേടിച്ച് നിനക്ക് അറിയാവോ? അറിയാ, കേക്കണോ എനിക്ക്? ആദ്യം തുണി ഇല്ലാതെ പോയി മേടിച്ച്. തുണി എടി, അതല്ല തലേപ്പുറം ഷാൾ ഇട്ടോണ്ട് പോയി മേടിച്ച്. ഷാൾ ഇടാതെ പോയി മേടിച്ചത്. അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിലേ അതല്ല പെണ്ണും പിള്ളേടാ മിടുക്കാടാ മിടുക്ക. മിടുക്കിന്റെ കാര്യം ഒന്നും പറയണ്ട ദൈവമേ. നീ ഉള്ള കലം ചട്ടി തേച്ച് മടിക്കാൻ എനിക്ക് എന്തോലും വെച്ചതോ? ഇത് കേൾക്കുമ്പോഴാണ് ആ ദുരിതാശ്വാസ ക്യാമ്പ് കിടന്നാ മതിയായിരുന്നു. നാല് നേരം കറക്റ്റ് ആയിട്ട് ഭക്ഷണം അങ്ങോട്ട് എത്തിയാനെ. നീ എല്ലാം എടുത്ത് നോക്കടി, താനൊക്കെ എടുത്ത് പറിക്കാ, വിറകൊക്കെ എടുത്തോട്ട്. എല്ലാരും വരാൻ നേരത്ത് കൊടുക്കാനുള്ള അതെടുത്ത് കയറ്റി. നമ്മുടെ ഒന്നും അല്ലായിരിക്കും പാത്രം അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്നൊക്കെ എടുത്ത് വെക്കുന്ന ക്യാമ്പി വന്ന അരി കൊണ്ടുവന്ന് അത് മൂട്ടിച്ചോണ്ട് പോകും. ഷർട്ടും തുണിയും കൊണ്ടുവന്ന് അത് മൂട്ടിച്ചോണ്ട് പോകും. എന്നാ കിട്ടിയാലും അത് മൂട്ടിച്ചോണ്ട് പോകും. അപ്പം വരുന്നതിന് മുമ്പ് ഈ സാധനം അവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകി വന്ന സാധനം ഇതൊരു താകത്തോട്ട് കയറ്റി വെക്കാം. ഇല്ലെങ്കിൽ ആ മൂദേവി അതും പൊക്കി എടുത്തോണ്ട്. കാര്യം ചെയ്യും കാര്യങ്ങൾ ഞാൻ മുണ്ടൊണ്ട് മടക്കി കുത്തി. ഇത് പണ്ടാൻ അടക്കാൻ വേണ്ടിട്ട് എന്റെ പറമ്പിൽ കൂടെ വന്നതാണ്. അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടത് എന്റെ പറമ്പിൽ കൂടെ ഒഴുകി വന്ന സാധനമാണ്. അപ്പൊ ഈ ടാങ്കിനകത്ത് എന്തൊരു മനുഷ്യനാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സാധനവും കാണാത്തോട്ട്. ഇതിപ്പോ നിന്റെ ടാങ്കാണോ? അല്ല, എന്റെ ടാങ്കാണോ? ഏയ്, നാളെ നേരം പിറക്കാൻ നേരത്ത് നിന്റെ മുഖം ഞാൻ കാണണം, എന്റെ മുഖം നീ കാണണം. സത്യം, അവിടെ കുടിക്കാൻ വെള്ളം ഇല്ലെങ്കിൽ എന്റെ പെണ്ണും വെള്ളം ഉണ്ട്. തീർച്ചയായും കഞ്ഞിയില്ലേ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഉറപ്പല്ലേ? എന്നും കുന്നും നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ടവര്. ഒരു ടാങ്കിന്റെ പേരിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കാനുള്ളവരാണോ നമ്മള്? സത്യവാളിയോ? അതൊക്കെ മനസ്സിലാക്കണം നീ. ഏയ്, ആ ടാങ്ക് എടുത്താത്ത വെച്ചോ. നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ്. അടിച്ചു തിന്നാൻ ഒരു നഖം പോലും ഇല്ല. അവന്റെ അടുത്തോട്ടും വരുവാ പിരിവിന്. സമ്മതിക്കണം കേട്ടോ നിങ്ങൾ. എന്റെ മെമ്പർ ഈ വെള്ളപ്പൊക്കത്തിനകത്ത് ഒഴുകി വന്ന ടാങ്കാണ്. ഇത് എന്റെ പറമ്പിൽ കൂടെ വന്ന ടാങ്കാണ്. ഈ ടാങ്ക് എനിക്ക് അർഹതപ്പെട്ടതല്ലേ? പിന്നെ പാടില്ല, അവിടെ ഒരു കാര്യം ചെയ്യാം. ഇതും കൊണ്ട് ഈ ടാങ്ക് എന്ന് പറയുന്ന സാധനം വെറുതെ ഇങ്ങോട്ട് വാങ്ങോ. ഇത് പോയി ഇത് പിടി തലയിട്ട് കൊണ്ട്. അതാ കറക്റ്റ് കാര്യം. എന്റെ വീട്ടിലോട്ട് കൊണ്ടോ, എന്റെ വീട്ടിലോട്ട്.
ടാങ്കിൽ നിന്ന് കുളിക്കോ, അപ്പൊ കൊണ്ടുവരാം ഞങ്ങൾ. ഒരു കാര്യം പപ്പാതി മുറിക്കോ, എന്നാ വെച്ചാ ചാരി വെച്ച് വെള്ളം. ജീവൻ വേണം പുത്തോടി, നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇത് എന്താണെന്നറിയാമോ, പാമ്പ് കൊല്ലായിരിക്കും. കാര്യം പറഞ്ഞുതരാം, കാര്യം നമ്മുടെ പഞ്ചായത്തിൽ 80 പാമ്പ് ഇറങ്ങി, 80 പാമ്പ് 10 വന്നവരെ കടിച്ചെന്ന് പരാതിയുണ്ട്. അതുകൊണ്ട് പാമ്പായിരിക്കും മിക്കവാറത്. പാടി നമുക്ക് ദാനമൊക്കെ ഇട്ടോ, നമുക്ക് പോകാം. പോ പഞ്ചായത്ത് പാമ്പ് കൊടുത്തക്കാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവനൊന്ന് വിളിച്ച് പറയാം. ഹലോ, ആ പ്രസന്ന, ആ പാമ്പ് കൊടുത്തക്കാർ, അതെ, നമ്മുടെ പള്ളിവിൻ്റെ അടുത്തില്ലേ, പള്ളിവിൻ്റെ അടുത്ത് അവിടെ ഒരു വീട്ടിൽ പാമ്പ് കയറി. ഓ, ഒന്ന് എത്രയും പെട്ടെന്ന് വരണം. ആ ശരി ശരി, ഓക്കെ 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 ഓക്കെ. ഞാന് ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ പാമ്പ് പിടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം. ഇനി നമ്മളായിട്ട് ചെയ്തില്ലാന്ന് വേണ്ട. പാമ്പിനെ പിടിക്കാൻ വേണ്ടി വന്നാണോ, അതോ എന്റെ പെണ്ണുമ്പളക്കാരെ പിടിക്കാൻ വേണ്ടി അല്ല എന്നെടുത്ത് പിടിക്കാൻ പറഞ്ഞു ഞാൻ. നീ പാമ്പിനെ പിടിച്ച നീന്റെ കാര്യങ്ങൾക്ക് പോകണം. മനുഷ്യൻ വിളിച്ചു അതിനകത്തിരിക്കുന്ന ഉഗ്രവശമാണ് കിടക്കുവായിരുന്നു. ഇതാ അപ്പുറത്തെ ജംഗ്ഷനിൽ നമ്മുടെ ഈ വെള്ളപ്പൊക്കാരുടെ ഒരു ലോഡ്ജിൽ പാമ്പ് കയറി. അത് ശരി, ലോഡ്ജിലൊക്കെ പാമ്പിന് റൂം കൊടുക്കും. അതാറത് അല്ല, ഞാനൊരു സാധനം മാട്ടസാരത്തിനെ കടക്കിയെടുത്തോട്ട്, എനിക്ക് റൂം വന്നില്ല. പാമ്പിനെ കൊടുക്കാൻ മോശം. ഒരു അലക്ക, ഒരു 8 കുഴി, ഒരു വെള്ളസാരി. പാമ്പിനെ കൊല്ലാനോ? നിന്നെ കൊന്ന് അവക്ക് വെള്ളം ഒടിപ്പിക്കാൻ. മര്യാദയ്ക്ക് ഇവിടെ ഞാൻ പാമ്പിനെ പിടിക്കാൻ കളഞ്ഞിട്ട് പോയി. എന്റെ സ്വഭാവം ഞാൻ വളരെ മോശം. മെമ്പറെ പറഞ്ഞോളൂ, മെമ്പറെ പറഞ്ഞോളൂ. വന്നപ്പോ ഇത്രയും വിചാരിച്ചില്ല. നല്ല മുതല. അല്ല അതെ, അതിന്റെ അകത്തെ കാര്യമാണ് ഞാനും പറഞ്ഞത്. നോക്കട്ടെ, അത് പെട്ടെന്ന് പറഞ്ഞ ഇതോ ഞാൻ പറ്റുമോ? പേടിക്കണ്ട, ചെറിയ ചാട്ടവും ബഹളവും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കണ്ടിട്ട് അതൊരു 8 വീരനാണോന്ന് ഡൗട്ട് ഉണ്ട്. 8 വീരൻ വേറെ കാര്യമുണ്ട്. ഈ 8 വീരൻ കടിച്ചു കഴിഞ്ഞാലേ, കടിച്ചു കഴിഞ്ഞാൽ ഈ 8 നടന്നു കഴിഞ്ഞാൽ ചത്തോ? 8 വീരൻ കടിച്ചു കഴിഞ്ഞാൽ 8 നടന്നാൽ ചത്തോ? അങ്ങനെ പിന്നെ അത് 8 വീരൻ കടിച്ചു കഴിഞ്ഞാൽ 8 ഞാൻ ചോദിക്കട്ടെ, ഈ 8 വീരനാ കടിച്ചത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മൾ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ട് ഈ പാമ്പ് അവിടെ ഉണ്ടാവുമല്ലോ. ഹലോ, അപ്പൊ നേരെ നമ്മൾ ഒരു ടേപ്പ് എടുത്തൊന്ന് നടന്നു നോക്കണം. 8 ഉണ്ടെങ്കിൽ 8 വീരൻ, 8 ഇല്ലെങ്കിലോ 7 വീരൻ. ഇവിടെയാണ് കൊത്തുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ ഐഡിയ, നമ്മുടെ ഇവിടെയാണ് പാമ്പ് കൊത്തുന്നെങ്കിൽ നേരെ അത് അതിന്റെ മുകളിൽ ഇവിടെ ആയിട്ടൊരു കയറ് കെട്ടുക, ഇവിടെ ഒരു പോന്ത് പോന്തുക, ബ്ലഡ് കളയുക, രക്ഷപ്പെടുക. ഇവിടെ പാമ്പ് കെട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഇവിടെ ഒരു കെട്ട് കെട്ടുക, പോന്തുക, ബ്ലഡ് കളയുക, പിടിക്കുക. ഇവിടെ അല്ലേ കെട്ട്? ചെറുതായിട്ടൊന്ന് മാറ്റണം. ഇതാ ഇങ്ങനെ കെട്ടണം, രണ്ട് പഞ്ഞി എടുത്ത് മുഴുവൻ. കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുടുംബക്കാരായാലും മൊത്തം മുതൽ കൊടുത്തക്കാരല്ലേ. എന്റെ അച്ഛന് മുതല ചീൻ കണ്ണി മറ്റേ കാണ്ടാമൃഗം ഇതിനെയൊക്കെ പിടിക്കുമായിരുന്നു. സത്യമായിട്ട് തള്ളിയതല്ല, അമ്മയാണ് തന്നെ, സ്വാമിയാണ്, സുബ്രഹ്മണ്യാണ്. സത്യമായിട്ട് എന്റെ അച്ഛൻ മാമിനെ ഇതൊക്കെ പിടിക്കുമായിരുന്നു. തിരുവനന്തപുരം മൃഗശാലയിൽ നിങ്ങൾ ചോദിച്ചാൽ അറിയാലോ. ഇനി ഞാൻ കള്ളം പറയുന്നു പറഞ്ഞല്ലോ. തിരുവനന്തപുരം മൃഗശാലയിൽ നമ്മളെ ഒരു ചീങ്കണ്ണി നല്ല വലിപ്പം വായിച്ചു. ചീങ്കണ്ണിക്ക് പല്ലി വേദനയായിട്ട് കുറെ ദിവസം കൊണ്ട് ആഹാരം കഴിക്കാൻ ഇറങ്ങി. അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, മാമ നിങ്ങളൊന്ന് വരുമോ അവിടെ, നേഴ്സിനൊന്ന് വന്നിട്ട് പുള്ളിക്ക് ആഹാരം കൊടുത്തു. ചീങ്കണ്ണി വെള്ള സാരി നീ മേടിച്ച് വച്ചോ നീ. അപ്പം നേരെ ചീങ്കണ്ണിക്ക് പല്ലു വേദനയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചെന്ന്, അച്ഛൻ ചെന്നിട്ട് നമ്മൾ ഈ കാറിന്റെ ബോണറ്റ് തുറക്കും പോലെ വാവിളിച്ചോണ്ട് തുറന്നു. തുറന്നു നോക്കുമ്പം അണപ്പല്ലിനാണ് വേദന. അച്ഛൻ നേരെ അതിനകത്തോട്ട് ഊർന്നിറങ്ങിയിട്ട് അണപ്പല്ല് ഒറ്റ പറി. പല്ലങ്ങ് പറിച്ചതും ഇതിന്റെ വിശപ്പങ്ങ് തുടങ്ങി ഒറ്റ അടപ്പ്. അച്ഛനകത്തായിപ്പോ. പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളി വന്നില്ല. ഞാൻ പിന്നെ ആ ചീങ്കണ്ണി കിടന്ന ഒരു സ്ഥലം മാർക്ക് ചെയ്ത് വെച്ചിട്ട് വർഷാവർഷം അവിടെ പോയി ഒരു പൂ വയ്ക്കും, ഒരു മെഴുതിരി കത്തിച്ച് വെക്കും. അങ്ങനെ ഇപ്പൊ തിരിച്ചിങ്ങ് പോയിരുന്നു. ഒരു ചെറിയ ഇത് അത്രേ ഉള്ളൂ. താളബോധമുള്ള പാമ്പാണ്. അങ്ങനെയാണ് ഞാൻ നോക്കാം. Ah!
അനക്കരുത്. ചിലപ്പോ പെരുമാമ്പ് വിഴുങ്ങി വെച്ചിരുന്നായിരിക്കും, ഫുൾ അകത്ത് കയറി കാണില്ല. പെരുമാമ്പ് വിഴുങ്ങിയല്ല. പെറ്റി വീണ മാമ്പേടെ അല്ലടാ, മൂന്നാല് ദിവസം കാലും കൈയും ചുരുണ്ടായിട്ടിരുന്നപ്പോ കാല് നീരാൻ വേണ്ടി ഒരു പാട്. അപ്പൊ പോയതല്ലേ എവിടുന്ന് വരുവാ? ഒന്നുമില്ല. ഇത് ഏതാ സ്ഥലം? ഇത് ചെങ്ങന്നൂര്. ചെങ്ങന്നൂര്? ചെങ്ങന്നൂരാ? അയ്യോ ചെങ്ങന്നൂരാ? ഞാൻ പാലായിലുള്ളതായിരുന്നു. പാലായിലുള്ള വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കിനും എന്റെ ഒരു നില വെള്ളം കയറി. അപ്പോഴത്തേക്ക് ഞാൻ അതിന്റെ മണ്ണിക്കോട്ട് കയറി. അത് കഴിഞ്ഞപ്പോ രണ്ടാം നിലയിലും വെള്ളം കയറി. അതിന്റെ മണ്ണിലേക്ക് വെള്ളം കയറിയപ്പോഴത്തേക്കിനും ഹെലികോപ്റ്റർ വന്നപ്പോഴത്തേക്കിനും ഞാൻ കൈ കാണിച്ചു. ഹെലികോപ്റ്റർ നിർത്തിയില്ല. ഹെലികോപ്റ്റർ പറന്നു പോയി. ഒരു പൊതി ചോറിട്ട് അത് തവറി പോയി. പിന്നെ പിന്നെ വെള്ളം കയറിയപ്പോ ഞാൻ വെച്ച് ടാങ്കിനകത്ത് കയറിയിരിക്കാം. ടാങ്കിനകത്ത് വെള്ളം വരുമ്പോഴത്തേക്കും എങ്ങോട്ടെങ്കിലും പോക്കോളൂല്ലോ. അങ്ങനെ കയറിയിരുന്നതാ. ഇതിനെ വെള്ളം തരുവായിരുന്നു. വെള്ളം കുടിക്കും. നീ കേട്ടിട്ടുണ്ട്? പത്രത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു. പൈസ എല്ലാം കൊടുത്തൊരു അപ്പച്ചൻ കയറി എന്നെ വീടിന്റെ മേളിൽ കയറിയിരുന്നത്. സംഭവം ഇത് തന്നെ. സാധനം ഒരു കാര്യം ചെയ്യ, വണ്ടിക്കൂലിയെ കൊടുത്തിട്ട് പാലേന്നല്ലേ പറഞ്ഞു നമുക്ക് അടുത്തത് മേടിച്ചിട്ട് അവിടെ അങ്ങനെ കൊണ്ടാക്കും. നമ്മൾ വെള്ളപ്പൊക്കെ കയറി നമുക്ക് തന്നെ തിന്നാനില്ല. ആവശ്യമില്ലാത്ത കൂടാകൂടാന്ന് പറഞ്ഞു വിട്ടേക്കാം. അതന്നെ ചേട്ടാ. എന്തോ ചേട്ടാ, ആ മനുഷ്യൻ എന്തോരം തീറ്റെന്നാണ്. നമുക്ക് വാങ്ങിച്ചു വെച്ച രണ്ട് പാക്കറ്റ് ബ്രെഡും കഴിഞ്ഞു, ഒരു കിലോ പഴവും കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഇത് ഏലിയാവും. ഇത് ഇത് ഏലിയാവും. പറഞ്ഞു വിടും, പറഞ്ഞു വിടും. ആഹാരം കഴിച്ചപ്പോ ഞാൻ ആശ്വാസമാ. അയ്യോ ഇപ്പഴാ ഒരു സുഖമായത്. മനസ്സൊക്കെ ഒരു സുഖം. ഒരു കാര്യം, ആ ഫോൺ ഇങ്ങോട്ട് തരാം. അല്ലേ വിളിക്കാനാണേ. അല്ലെ ആരും എടുക്കട്ടെ. എന്റെ സംഭാവന ചെയ്ത് കേട്ടോ. ഇരിക്കട്ടെ, ആ ഫോൺ ഇങ്ങനെ വിളിക്കട്ടെ. ഹലോ, ആ ഞാനാ പ്രതാപേന്ദ്ര. ആ അതെ അതെ, ആ ഞാനിരിക്കാൻ ഇവിടെ ഉണ്ട്. സേഫ്റ്റി ആയിട്ട് ഇവിടെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ജൂലറിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ജൂലറി സേഫ് പോയോ? വെള്ളം കയറിയോ? അയ്യോ വെള്ളം കയറി ജൂലറി പോയോ? അപ്പോ ബെൻസോ? ബെൻസോ ബെൻസും ഒഴുക്കിക്കൊണ്ട് പോയോ? എന്റെ ദൈവമേ. അപ്പൊ ബെൻസും പോയി, ജൂലറിയും പോയി, എല്ലാം പോയി. അപ്പൊ ഒന്നുമില്ല ഇനി. എന്റെ ദൈവം ഇനി ഞാൻ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായത് അതെല്ലാം വിളിച്ചു. അവിടെ ബന്ധുക്കാരൊക്കെ ഇല്ല? കുഴപ്പമില്ല. ആരുമില്ല ബന്ധുക്കാരില്ല. ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നറിയാം. ഒറ്റയാണ്, ഒറ്റയാൾ തെറിയാണ്. നല്ല പൈസ ഉള്ള മനുഷ്യനാണ്. ഞാനത് പറയുമായിരുന്നു. എനിക്ക് തോന്നുന്നത് പുള്ളി ഇഷ്ടം പോലെ കാശുള്ള മനുഷ്യനാണ്. ജൂവലറി എന്തോ കൂടെ കാറ്. പിന്നെ പുള്ളിക്ക് ചാക്കിന്റെ അകത്ത് പണമാണെന്നാണ് സംശയം. നമ്മൾ ഒറ്റ കെട്ടാറ്റിന് എല്ലാം പിടിച്ചെടുക്കാം. അതായത് സംഭവം പോലും കൊടുക്കല്ലോ. ജൂവലറി ഞാൻ അങ്ങനെ എടുക്കാം. ജൂവലറി ഞാൻ അങ്ങനെ എടുക്കാം. നിനക്ക് ബെൻസ് ഓടിക്കാറിയോ? ഞമ്മളല്ലോ മണ്ടൻ, ഇവനല്ലോ മണ്ടൻ. നമ്മള് കാറ് കൊണ്ട് വിറ്റാ നമുക്ക് പൈസ കിട്ടുക. ഇവര് തുറന്നും വിറ്റാ വിറ്റാലല്ലേ ഒരു പൈസ ഒതുങ്ങിയിട്ട് പതുക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ പോവാ. അപ്പച്ച ഞങ്ങളുടെ മുത്ത, അപ്പച്ച മുത്ത. നാടാനോ നീല പീലി
പണ്ടാരി പാട്ടവറക്കാരനാണോ പുള്ളി പൈസ ഇല്ലടാ ഇതങ്ങനെ പറഞ്ഞ കോടീശ്വരനാന്ന് ഇതാന്ന് മെമ്പർ പറഞ്ഞ കോടീശ്വരനാന്ന് മെമ്പർ പറഞ്ഞില്ല ഇവിടെ നിർത്തിക്കോളെ ഇതാണോ കോടീശ്വരൻ എനിക്കറിയത്തില്ലല്ലോ ഒരു കാര്യം ഇതിന്റെ തീരുമാനം ഉണ്ടാക്കിയാ പറ്റത്തുള്ളൂ ചിക്കൻ മേടിച്ചോടാ ചിക്കൻ കൊണ്ടുപോടാ ഇങ്ങോട്ട് പോടാ ചിക്കൻ ഞാൻ നിനക്ക് തരാം ഞാൻ നിനക്ക് അതിപ്പോ ഇവിടെ ഇവിടെ കടത്തുന്നു പറഞ്ഞു ഇങ്ങനെ കാശുകാരനെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതിനകത്തൊക്കെ ഒന്നുമില്ലല്ലോ സമ്പാദിക്കാന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊന്നുമില്ല എല്ലാം ചോറ് നിന്നിട്ട് പറഞ്ഞു കാശുകാരിയാണ് എന്താണോ പ്രായം ഉള്ള തല്ലി ഞാൻ കൊന്നേനെ താരല്ലേ വിളിച്ചു പറഞ്ഞു ഇവിടെ ജ്വല്ലറി ഉണ്ട് അതാണ് കാറുണ്ട് ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് ജൂബിലറി ഉണ്ട് കാറുണ്ടല്ലോ പറഞ്ഞത് ഇത് എന്റെ സമ്പാദ്യമാണെന്നാണ് പറഞ്ഞത് ഈ ഇരിക്കുന്നതാണ് എന്റെ സമ്പാദ്യം എന്നാ അറിയാവോ ഞാൻ തിരിച്ചു പഠിക്കുന്ന പറഞ്ഞില്ലേ ഞാൻ ആ ജൂബിലറി വാതിക്കാൻ നിൽക്കുന്ന സെക്യൂരിറ്റി ആയിരുന്നാ അറിയോ എന്റെ മുതലാളിയുടെ ബെൻസ് കാറാ ഒഴുകി പോയത് അറിയോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്നിട്ട് ഞാൻ ആ ജോലി തിരിച്ചു പിടിക്കുമെന്നാ ഞാൻ പറഞ്ഞത് അറിയോ ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചിട്ട് എന്നെ വെക്കിട്ട് വരണ്ടേ ഞാൻ അതിനാ ഞാൻ അങ്ങോട്ടും ഇല്ല ചോട്ടല്ല ഇതിന് പരിഹാരം ഉണ്ടാകണം നിങ്ങളാ പറഞ്ഞത് ഇറക്കിക്കോളാം അങ്ങനെ കാശുകാരല്ലേ ശരിയാ പൈസ കേൾക്കുമ്പോ എല്ലാവർക്കും ആർത്തിയല്ലേ ഈ പാവപ്പെട്ട മനുഷ്യന്റെ 10 പൈസ ഇല്ലെന്ന് കണ്ടപ്പോഴത്തേനും എല്ലാരും എന്നെ വോട്ടാക്കുക ആയിക്കോട്ടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തൊരു സ്നേഹമായിരുന്നു കൊള്ളാം ഇങ്ങനെ വേണടാ ഞങ്ങള് മൊത്തം നശിച്ചിരിക്കുക ഇവിടെ നശിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വേണം ഈ അടിയും ബഹളം ഉണ്ടാക്കാൻ അല്ലേ തീരുമാനം അച്ഛോ ഇതാണ് ഞാൻ പറഞ്ഞ അമ്മാവൻ മെമ്പർ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ദേ അച്ഛോ അച്ഛനിൽ നിന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ 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 കഷ്ടപ്പെട്ട് രക്ഷിച്ചതാ ഞങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല നിങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രതിഫലം പോകിച്ചാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത് പ്രതിഫലം പോലും ഇപ്പൊ ഒരു പ്രതിഫലം പറ്റാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മരണത്തോട് മല്ലടിച്ച് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് പ്രതിഫലം കൊടുത്താൽ നന്നാവും മനുഷ്യനായി ജീവിക്കാൻ പഠിക്കുക പരസ്പരം സ്നേഹത്തോടെ മനുഷ്യനായി ജീവിക്കാൻ പഠിക്കുക ഈ പ്രളയം നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു സൂചന മാത്രമാണ് പ്രളയജലത്തിൽ പകച്ചുനിന്ന ജനതയ്ക്ക് മുന്നിൽ കടലിനോട് മല്ലിട്ട് നേടിയ കരുത്തുമായി തീരത്തു നിന്നുമെത്തിയ കർമ്മധീരർ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ 5 ദിനരാത്രങ്ങൾ കേരളത്തിന്റെ രക്ഷാസൈന്യമായി മാറിയ കടലിന്റെ മക്കൾക്കും സൈനികരടക്കമുള്ള മറ്റു രക്ഷാപ്രവർത്തകർക്കും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെയും കോമഡി സ്റ്റാർസിന്റെയും ബിഗ് സല്യൂട്ട്. നമ്മുടെയൊക്കെ നാടിന്റെ രക്ഷകരായി മാറിയ മത്സ്യ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ ആയിരുന്നു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഈ ഒരു പെർഫോമൻസ്. എന്തായാലും വളരെയധികം മനസാന്നിധ്യത്തോടെ പ്രളയത്തെ പോലും നേരിട്ട എല്ലാ കേരളൈറ്റ്സിനും ഒരു വലിയ സല്യൂട്ട് കോമഡി സ്റ്റാർസിൽ നിന്നും പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങും പോയേക്കരുത്. വിജയലക്ഷ്മിയുടെ ഒരുപാട് പെർഫോമൻസസ് ഇനിയും ബാക്കിയാണ്. ആൻഡ് വിൽ ബി ജോയിനിങ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എൻ്റെ
പ്രളയം എന്നുള്ളത് മഹാ ദുരന്തം. എൻ്റെ പൊന്നു, പ്രണയം അടിപൊളി, പ്രണയം അടിപൊളി. നടൻ ഭാഷയും ചൈന, നടൻ കോഴിയും ചൈന, കോഴി കൂവണ്ണ ഭാഷയും ചൈന. ചിയാങ് ചുങ് ചാങ് ചുങ്, ചിയാങ് ചുങ് ചാങ് ചുങ്. നടൻ ഭാഷയും ചൈന. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു നൂൽപാലത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചത്. ഒരു വശത്ത് പ്രളയമെന്ന യാഥാർത്ഥ്യം, മറുവശത്ത് അതിജീവനം എന്ന വെല്ലുവിളി. ഒരു വശത്ത് പ്രളയത്തിൻ്റെ നൊമ്പരങ്ങൾ, മറുവശത്ത് അതിജീവനത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ അല്ലെങ്കിൽ സ്വാർത്ഥത. അത് ഹാസ്യം കലർന്ന രീതിയിൽ ഭാവന അപ്ലൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ ദുഷ്കരമായ ദൗത്യത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. പ്രളയം അതിൻ്റെ കെടുതികൾ അനുഭവിച്ച ആൾക്കാരെയല്ല നിങ്ങൾ കളിയാക്കിയത്, അവരുടെ ഇടയിലുള്ള സ്വാർത്ഥരെയാണ് നിങ്ങൾ കളിയാക്കിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ, അവർ സ്വന്തം ജീവൻ വരെ, അവർ അത് നേരിടുന്ന ഭീഷണികളൊക്കെ ഒഴിവായി, അതൊക്കെ സധൈര്യം നേരിട്ട് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്ന ആ മത്സ്യത്തൊഴിലാളികൾക്ക് നിങ്ങൾ അഭിവാദ്യം നേരുമ്പോൾ ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരും ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒത്തൊരുമിച്ച് ഒരു പുതിയ കേരളം വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സ്കിറ്റിലൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. ഇന്നത്തെ നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഈ ഒരു സ്കിറ്റ് ഇത്രത്തോളം ഭംഗിയായിട്ട് ഇവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് 3 പേരൂടെ ഉണ്ടായിരുന്നു. അവരെ കൂടി ഈ ഒരു സമയത്ത് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. മായ, സൂര്യ ആൻഡ് നമ്മുടെ സ്വന്തം വഴിപടി മനോജന. രാഷിഡ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ വളരെ നന്നായിരുന്നു. താങ്ക് യു സാർ. അതായത് ഓഹി ദുരന്തമൊക്കെ വന്ന് കഷ്ടപ്പെട്ടിരിക്കുന്ന ആ മത്സ്യത്തൊഴിലാളിയുടെ ഒരു ആവേശമുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ജീവിതം ജീവൻ രക്ഷിച്ചതിനകത്ത്. പിന്നെ എനിക്ക് മൊത്തം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ന്യൂ ജനറേഷൻ യുവജനങ്ങൾ. ഇവർ ഏത് സമയം ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഒക്കെ അടിക്കാൻ തുടങ്ങില്ല. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ 24 മണിക്കൂറും ഉറക്കമഴിഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഈ ചെറുപ്പത്തിൽ അവരെല്ലാം നല്ലവരാണ്. ഇവിടെ നമ്മുടെ സ്കിറ്റിലോട്ട് വരാം. സ്കിറ്റിലോട്ട് വരുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അതിനകത്തു നിന്ന് കിട്ടിയ ഒരു ഷർട്ടിൻ്റെ പേരിൽ അടിപൊളി കൂടി ആ ഷർട്ട് വലിച്ച് കീറുന്നിടത്ത് തന്നെ അതിനൊരു ശരിക്കും പറഞ്ഞ ഒരു സ്കിറ്റിൻ്റെ ഒരു ഓപ്പണിങ് തന്നെ നന്നായിട്ടുണ്ട്, വർക്കൗട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യ അവസാനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു. ഈ പാമ്പ് പിടുത്തക്കാരമ്മ നോക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് മനോജ് ചാടി വന്നതിന് ശേഷം വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം. അപ്പം നമുക്ക് അതിനകത്ത് മനസ്സിലായി അതിനകത്തൊരു ഡ്രാമ ഉണ്ടാവുമല്ലോ സാർ, ഇങ്ങനെ സംഭവം വെച്ചതിനകത്ത്. അത് നിങ്ങൾ അവതരിപ്പിച്ചതിനകത്ത് ഒരു കള്ളത്തിനോ നമുക്ക് തോന്നത്തില്ല. എല്ലാം വളരെ കൺവിൻസിംഗ് ആയിരുന്നു, വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്കിറ്റ് അത് ഗംഭീരമായി. കൺഗ്രാറ്റ്സ്. ഓക്കേ, സൂപ്പർബ്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെസ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്ന പൊളിച്ചടക്കാണ്ട് നിങ്ങൾ പോയിട്ടുണ്ടോ? സ്വന്തമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരെന്തോ നോക്കാണ്ട് കേരളം മൊത്തം ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു സംഭവം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ ഞാൻ കണ്ടു മലപ്പുറത്തുള്ള ഒരു സഹോദരൻ ഇങ്ങനെ വെള്ളത്തിൽ കമ്മന്ന് കിടന്നിട്ട് ചവിട്ടുപടിയായിട്ട് സ്റ്റെപ്പായിട്ടൊക്കെ നിന്ന് അദ്ദേഹം ഒന്നും ഒരു പ്രതിഫലവും മോഹിക്കാണ്ട് അത് ചാനൽ കവർ ചെയ്തുകൊണ്ട് നമ്മൾ അറിഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ സ്കിറ്റിലാണെങ്കിൽ അയ്യോ തമാശ എന്ന് പറഞ്ഞാൽ ജിനു ആയിക്കോട്ടെ, പാമ്പ് കൊടുത്തക്കാരനായ അഖിലായിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിക്കോട്ടെ, റെജി അയൽപക്കക്കാരനായിക്കോട്ടെ, അത്രയും നേരം ടാങ്കിൽ കിടന്ന മനോജേട്ടനായിക്കോട്ടെ, ഒരു ഗംഭീര കേടി, അത്രയും ശ്വാസം പിടിച്ച് കിടന്നില്ലേ. താങ്ക് യു. ഇവിടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ എന്താ പറയുക, പ്രളയവും പ്രണയവും ഒക്കെ കൂടെ ഒരുമിച്ച് കയറി വന്ന ഒരാളെ ഉള്ളു, അത് വിജയലക്ഷ്മിയാണ്. വിജു, പ്രളയം എന്നുള്ളത് മഹാ ദുരന്തം. എൻ്റെ പൊന്നു, പ്രണയം അടിപൊളി. ഓ, പ്രണയം അടിപൊളി. അത് ഏത് രീതിയിലാണ് അടിപൊളി ആകുന്നത് വിജു? ഇപ്പൊ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കല്ലേ. അയ്യോ, നല്ല രസമാകട്ടോ, ഒരു ദിവസം പോലും സംസാരിക്കാതിരിക്കത്തില്ല. നാളെ അനുവായിട്ടൊരു ചിരി കൊടുക്കുകയാ ശരിക്കും പറഞ്ഞ കോമഡി ചിരി, എന്നാ രസാ കേക്കാൻ. മിമിക്രി, ഓ എന്റെ മോ, എന്നെയൊക്കെ അനുകരിക്കും കേട്ടോ. ഇന്ന് എന്ത് പറഞ്ഞാലും അനുകരിക്കും. അതല്ലേ രസം. വിജി, എന്തോ അനുകരിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി?
ഞാനങ്ങ വീണു പോയോ. എന്നാ സൂപ്പർ ആയിരുന്നു, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ, സൂപ്പർ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഒരു ഗായിക തന്നെ കോമഡികൾ ഉണ്ടാക്കി ഉണ്ടാക്കി മനസ്സിലിങ്ങനെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഒരു കോമഡിയിൽ എന്തെങ്കിലും ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, പുനലൂർ, പമ്പ, ഇതെല്ലാം തിരിച്ചിട്ടുകൊണ്ട് ഒരു ശാസ്ത്രീയ കീർത്തനമുണ്ട്, ത്യാഗരാജ കീർത്തനം. നാദനോ മനീഷം ശങ്കരം, ആ അതിൻ്റെ ഈണത്തിൽ രംപും തനവരുതി എം തകോരംപും തനവരുതി എം തകോ രംപും തനവരുതി എം തകോ ളങ്കൂണാറായേ ഇർലിന പൂമ്പപ്പാരംപും തനവരുതി ജിമിക്ക് കമ്മലിന്റെ ഒരു ക്ലാസിക്കൽ വേർഷൻ ഇല്ലേ, അതെ, അതുകൂടെ ഒന്ന് പാടിക്കൊടുത്തെ നമ്മുടെ ജഡ്ജസിനും പ്രേക്ഷകർക്കും വേണ്ടി. എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്റെ അപ്പൻ കട്ടുണ്ടു പോയി, എന്റെ അപ്പന്റെ ഭ്രാന്തി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്റെ അപ്പൻ കട്ടുണ്ടു പോയി, എന്റെ അപ്പന്റെ ഭ്രാന്തി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇവിടൊരു ചാകരയും വേലകളിയും ഒത്തു വന്നപ്പോ ചിലരുടെ ചേഞ്ച് കൂടെ നമ്മൾ വരുത്താൻ പോവാണ്. അതെ, ഇത് പള്ളിപ്പുറ സുനിച്ചേട്ടന്റെ, മറ്റേത് നമ്മുടെ. ഓക്കെ. എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്റെ അപ്പൻ കട്ടുണ്ടുപോയേ, എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇവിടൊരു വേലകളിയും ചാകരയും ഒത്തു വന്ന പോൽ ചിലരുടെ നോട്ട് കീറി പോയ കാര്യം ഓർത്തു പോകവേ. അലകടൽ കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട, സഹചര സേനാപതി വീരപടു കാവലോലുപ ഒറ്റ കാര്യങ്ങളെ. ആ റേഷൻ കട ചെന്നിട്ട് ഇപ്പൊ അരിയും പഞ്ചസാരയും ഒക്കെ നമ്മള് ഇപ്പൊ നമ്മുടെ പൈസ ഇല്ലാന്ന് വിചാരിച്ചോ, അപ്പൊ പാട്ടിന്റെ രൂപേണ വിജി പാടാൻ പോവാരും. പിന്നെ ചൈനക്കാരെ കുറിച്ചൊരു വാരടി ഗാനമുണ്ട്. നാടൻ ഭാഷയും ചൈന, നാടൻ കോഴിയും ചൈന, നാടൻ ഭാഷയും ചൈന, നാടൻ കോഴിയും ചൈന, കോഴി കൂവണ്ണ ഭാഷയും ചൈന. ചിയാങ് ചുങ് ചാങ് ചുങ് ചിയാങ് ചുങ് ചാങ് ചുങ്, നാടൻ ഭാഷയും ചൈന, ഹൈ നാടൻ കോഴിയും ചൈന, കോഴി കൂവണ്ണ ഭാഷയും ചൈന. ചിയാങ് ചുങ് ചാങ് ചുങ് ചിയാങ് ചുങ് ചാങ് ചുങ്, ഹൈ നാടൻ ഭാഷയും ചൈന. Thank you so much, Viju.
ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ നാടും നാട്ടാരും എന്നുള്ള റൗണ്ടിലെ മാർക്സ് ആണ് ഇനി നമുക്ക് അറിയാൻ ബാക്കിയുള്ളത്. ചോദിക്കാം. ഓക്കെ റിമി, ഓൺ 30. 30 ഔട്ട് ഓഫ് 30. രാഷിഡ, 30 ഔട്ട് ഓഫ് 30. ഇനി നമ്മുടെ ചീഫ് ജഡ്ജിന്റെ മാർക്സ് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. ജതിഷിഡ, 39 ഔട്ട് ഓഫ് 40. താങ്ക് യു സർ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 99/100. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ജതിഷേടാ, മ്യൂസിക്കും കോമഡിയും ഒക്കെ കൊണ്ടിട്ട് ഒരു കംപ്ലീറ്റ് ട്രീറ്റ് ആണ് ഇന്ന് നമ്മുടെ ഓഡിയൻസിന് നൽകിയിരിക്കുന്നത്. എക്സാക്ട്ലി. അപ്പൊ എന്തായാലും വിജു ഇന്നിവിടെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് എത്തിയത് കൊണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു എൻഡിങ് നോട്ടിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ വിജുവിന്റെ ഓൾമോസ്റ്റ് ഒരു 4 മില്യൺ വ്യൂസ് കടന്ന ഒരു പെർഫോമൻസ് ആണ് ഇനി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. വിജു, അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. യൂട്യൂബില് ഗായത്രി വീണയിലാണ് ശങ്കര എന്നുള്ള ഗാനം വായിച്ചത്. എസ് പി ബി സാറൊക്കെ കേട്ടു എന്നെ അഭിനന്ദിച്ചു. അപ്പം ഇപ്പോൾ വായിക്കുന്നത് ഒരു പുതിയ അമേരിക്കൻ ഉപകരണമാണ്, കസു എന്നാണ് ഇതിൻ്റെ പേര്. ജിങ്കനമണി എന്നുള്ള പാട്ടിൽ ഇത് വായിച്ചിട്ടുണ്ട് കേട്ടോ, യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ 4 വരി വായിച്ചതിന് ശേഷം ശങ്കര എന്നുള്ള ഗാനം വായിക്കുന്നതാണ്. ശങ്കര, കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു പോപ്പുലർ റിക്വസ്റ്റ് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡിയോ ഓഡിയൻസ്. അത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ശാരദാംബരം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വിജുവിന്റെ ശബ്ദത്തിൽ നമുക്കൊന്ന് കേൾക്കണം എന്ന് ആഗ്രഹം. ആയിക്കോട്ടെ, ജഗദീഷ് സാറും നോമും കൂടെ പടം. ഓക്കേ, സൂപ്പർ. ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിടവേ, ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിടവേ. ശാരദാംബരം
സൂപ്പർബ്. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോറിനെ പറ്റി തന്നെ പാട്ട് പാടിക്കൊണ്ടാണ് വിജു നമ്മളെ ഇനി വിസ്മയിപ്പിക്കാൻ പോകുന്നത്. വിജു, ഇത് സ്വയമായിട്ട് കമ്പോസ് ചെയ്ത ഒരു സോങ് ആണ്. നിമിഷ കവയിത്രി വൈക്കം വിജയലക്ഷ്മി. അതെ, കറക്റ്റ്. എനിക്ക് വളരെ സന്തോഷമായി ഈ കോമഡി സ്റ്റാർസിൽ വരാൻ തുടങ്ങി വരാൻ സാധിച്ചത്. ദൈവത്തിന് നന്ദി പറയുന്നു. ജഗദീഷേട്ടൻ ഒരു സംഭവമാണ്, ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. സിനിമയിലും ജീവിതത്തിലും കോമഡിയിലും മണിയൻപിള്ള രാജു ചേട്ടാ, ചേട്ടനും സൂപ്പറാണ്. ഞാൻ വളരെ കാലമായി രണ്ടുപേരെയും പരിചയപ്പെടാൻ കൊതിക്കുന്നു. റിമി ചേച്ചി, ഒരുപാട് വർഷമായി ഞങ്ങൾ ആത്മസുഹൃത്തുക്കൾ. പൂച്ചക്കുട്ടി, മ്യാവൂ മ്യാവൂ ബൗബൗക പറഞ്ഞ് എല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു സംഭവ ബഹുലമായ റിമി ചേച്ചിയുടെ മുന്നിൽ വരാൻ ഇടയ്ക്കിടെ സാധിക്കട്ടെ. മീരക്കുട്ടി, സൂപ്പറാണ് മകളെ, നമ്മൾ എത്ര പ്രാവശ്യം മീറ്റ് ചെയ്തിരിക്കുന്നു. വീണ്ടും വീണ്ടും കാണുവാൻ കഴിയട്ടെ. കോമഡി സ്റ്റാർസ് എല്ലാവരും, ടീമുകളെല്ലാവരും മേൽക്കുമേൽ ഉന്നതിയിൽ എത്തട്ടെ. ബൈജു ചേട്ടാ, സംവിധായകർക്കും എല്ലാവർക്കും നന്ദി, നന്ദി. നമോവാദം. നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ വൈക്കം വിജയലക്ഷ്മി, 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 വിജയലക്ഷ്മി എന്നും വിജയിപ്പോ മലയാള മണ്ണിൽ. ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇത് അവസാനിക്കുകയാണ്. എന്തായാലും ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് ലൈഫ് ഇസ് എൻ ഓൺ ടൈം ഓഫർ. എല്ലാവർക്കും അത് സന്തോഷത്തോടെ തന്നെ. നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ, ദിസ് ഇസ് എൻ്റെ ടീം ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. ട്ടണം പൊട്ടി കട്ടണം സ്വന്തം കട്ടള സിംഗ കട്ടള സുമാകിട്ട. ഈ വെള്ളം കയറി വീടുകാർക്ക് സർക്കാർ 10,000 രൂപ കൊടുക്കുന്നുണ്ട്. ഇടാൻ എന്റെ വീട്ടിൽ വെള്ളം കയറിയില്ലോ, പിന്നെ എനിക്ക് ഇവിടുന്ന് 10,000 കിട്ടും? എന്റെ വീട്ടിൽ വെള്ളം കയറിയില്ലല്ലേ, എന്നിട്ട് എനിക്ക് 10,000 കിട്ടിയല്ലോ. നിക്ക് പോകാൻ വരട്ടെ. എന്താ, എന്ത് വേണം? അനക്ക് കൂലി വേണം. എന്തോന്ന് കൂലി? നോക്ക് കൂലി. ഏയ്, നിങ്ങൾക്ക് നാണമില്ലേ ഈ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങാൻ? ജഗള് നോക്കുന്നതാണ് നിങ്ങൾക്ക് കുഴപ്പമെങ്കില്, ജഗള് നോക്കുന്നില്ല. ദാ ഇങ്ങി തന്നേക്ക്. ദാ പിടി, നിങ്ങളാ നോക്കൂലി. എനിക്ക് ഇഷ്ടമല്ല, 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 ഇഷ്ടമല്ല. ഇതിലും മാത്രം ഇഷ്ടമല്ല എന്ന് പറയാൻ എന്റെ ഭാസ്കരാ, നിന്നോട് ഞാൻ ഐ ലവ് യു ഒന്നും പറഞ്ഞില്ല. നീ കണക്ക് സാറിനെ കോഴി എന്നല്ലടാ വിളിക്കുന്നത്. എന്റെ പുണ്യ സാറേ, അതിന് കാര്യമുണ്ടെന്ന്. എല്ലാ പരീക്ഷയ്ക്ക് മുട്ടയിട്ട് തന്നു കഴിഞ്ഞാൽ ആ സാറിന് കോഴി നല്ലത് കുരങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്ക് മിസ്റ്റേക്കായി പോലെ. എടോ, ഗുജറാത്തിലെ അവരുടെ അമ്മാവനിപ്പോ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾക്ക് ഫോൺ ചെയ്ത് അവരുടെ അമ്മാവനോട് ചോദിച്ചാൽ നിരോധിച്ച 1,500 നോട്ട് കെട്ടുകൾ. ഗുജറാത്തിലെ അമ്മാവൻ ആരാണെന്നാണ് പറഞ്ഞത്? പ്രധാനമന്ത്രി കേസിലിട്ടാണല്ലേ.